എൻഡോമെട്രിയോസ് എന്ന് പറഞ്ഞൊരു അസുഖം നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് എപ്പോഴൊക്കെ സംശയിക്കാം. ഒന്ന്, പീരിയഡ് തുടങ്ങുന്നതിന് മുന്നേ രണ്ടോ മൂന്നോ നാലോ ദിവസം മുന്നേ അസഹനീയമായ അടിവയറ് വേദന വരിക, ഹോസ്പിറ്റലിൽ പോകേണ്ടി വരിക, ടാബ്ലറ്റ് കഴിക്കേണ്ടി വരിക, തീരേണ്ട തൊട്ട് മുന്നോ തീരേണ്ട സമയത്തോ അസഹനീയമായ വേദന, അല്ലെങ്കിൽ വേദന ഇല്ലാത്തൊരു കുട്ടിക്ക് ഇപ്പം വേദന കൂടുന്നതാണെന്ന് തോന്നുക. രണ്ട്, വളരെ കഷ്ണം കഷ്ണം ഒരു ക്ലോട്ട്സ് ക്ലോട്ട്സ് ആയിട്ട് രക്തം പോവുക, അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. കുറച്ചധികം ദിവസം കഴിഞ്ഞ് നീണ്ടു നിൽക്കുന്ന അമിതമായിട്ടുള്ള ബ്ലീഡിങ്. മൂന്ന്, സെക്ഷ്വലി കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്നു. ഒരു ഒരു പത്ത് തവണ ചെയ്യുന്നു, ഒരു തവണ പെയിനുണ്ട് ഡോക്ടറെ, അതല്ല. നമുക്കൊരു ആറ് ഏഴ് പത്തില് പത്ത് തവണ കോണ്ടാക്ട് ചെയ്യുമ്പോഴും സിക്സ് ടൈംസ് സെവൻ ടൈംസും അസഹനീയ ഇൻസേർഷന്റെ സമയത്തൊക്കെ പെയിന്, അകത്തോട്ട് അകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ പെയിൻ ഉണ്ടെങ്കിൽ പിന്നീടപ്പോ സംശയിക്കാം, സിസേറിയം കഴിഞ്ഞ ഒരാൾക്ക് ഈ സിസേറിയം ചെയ്ത ഭാഗത്ത് വേദന വരും, വീണ്ടും വീണ്ടും വിട്ട് 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 വേദന വരിക പിരിയുടെ സമയത്ത്, അങ്ങനെ അതൊരു സ്കാർ എൻഡോമെട്രിയോസിന്റെ ലക്ഷണമാകാം. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്, ഡോക്ടറെ കാണേണ്ടതാണ്. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, പിരിയുടെ ഒരു ആദ്യത്തെ ദിവസം ഒരു ചെറിയ പെയിൻ, അയ്യോ ചെറിയൊരു പെയിൻ, അല്ലെങ്കിൽ ഒരു നല്ല വേദന, എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യ, എന്നാലും ടാബ്ലറ്റിലൊക്കെ മാറുന്നു, എല്ലാ മാസവും കറക്റ്റായിട്ട് പീരീഡ് വരുന്നു, ബ്ലീഡിങ് അമിതമായിട്ട് പോകുന്നില്ല, സെക്ഷ്വലി കോണ്ടാക്ട് ചെയ്യുമ്പോൾ പത്ത് തവണ കഴിയുമ്പോൾ ഒരു തവണ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു, അതൊന്നും ഈ ക്രൈറ്റീരിയയിൽ വരുന്നില്ല. ഞാൻ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണും.